طلابي السلام عليكم ورحمة الله وبركاته. كيف أنتم يا أصدقائي؟ مكلي دكين دو شاشنغ سوكم اللي فأنتم في فصل جديد لصف الخامس أنجان غلا سندن بودية ورو كلاس لانا ننغلو لده. في الفصل الماضي فهمنا عن حروف الجر وأسماء المجرور لا നമ്മളെ ഹുറൂഫുൽ ജറ് ഇസ്മുൽ മജ്റൂർ ഒക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഫഅദുന്നു അന്നക്കും അന്നക്കും കതബ്തും ഹാദാ, ഇത് നിങ്ങൾ എഴുതിയില്ലേ? എഴുതിയില്ലേ? ഇവിടെ എന്താ വരിക? അസ്സമക്കൂഫ് ഡാഷ് അൽമാ, ഇതിലേതാ വരിക? അസ്സമക് മാദ ഹാദിഹി ഹുസ്സമക്, ഹാദാ ഹുസ്സമക്, മീൻ, മത്സ്യം വെള്ളത്തിലാണ് അല്ലേ. ഇൽ ഇൽ എന്ന് വരാൻ ഏതാണ് വരിക? ഫീ, അതല്ല പഠിച്ച നമ്മളെ. പിന്നെ വ അൽ കിതാബ്, ഇവിടെ പുസ്തകം മേശയുടെ മുകളിൽ. അപ്പൊ ഇവിടെ ഏതാ വരിക? മുകളിൽ, അല അല അല്ലേ, ഏതാ? ഈ അലയാണ് വരിക. പിന്നെയോ അൽ കിതാബ് ഡാഷ്, അത് പറഞ്ഞു. തർജിയ ത്വാലിബത്തു മിനൽ മദ്രസ, മീൻ അല്ലേ, സ്കൂളിൽ നിന്ന്. ഇവിടെ വരിക മിൻ, വഹാദ ഹുവ ത്വാലിബ് യദ്ഹബ് ഔ അൽ വലദ് യദ്ഹബ് യദ്ഹബുൽ വലദു ഡാഷ് അൽ മൈദാൻ, എവിടേക്ക് പോകുന്ന? ഗ്രൗണ്ടിലേക്ക്, ഗ്രൗണ്ടിലേക്ക്. അപ്പൊ ഇലയാണ് ഇവിടെ വരിക. ഏതില? ഈ ഇല. റെഡി അല്ലേ? ഓക്കെ, അതാണ് നമ്മൾ ഹർഫുൽ ജറ്. അപ്പൊ ഇതിൻ്റെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കേട്ടോ. അവിടെയൊക്കെ ഇസ്മുൽ മജ്റൂറിന്റെ അവസാനത്തെ അക്ഷരത്തിന് ജറ് അല്ലെങ്കിൽ കസർ കൊടുത്തതായിട്ട് കാണാം അല്ലെ. ത്വാവിലത്തി, മദ്റസത്തി അല്ലെ, അൽ മൈദാനി. ഓക്കെ, ഇനി നമ്മൾ കുറച്ചും കൂടി ഉദാഹരണങ്ങൾ സാർ ഇവിടെ കാണിച്ചു തരാം. ഇത് നോക്കൂ, വലായത്തുൽ കുതുബ, വലായത്തുൽ കുതുബ, പുസ്തകം ഞാൻ വെച്ചു. ഡാഷ് ഹക്കീബത്തി, എന്റെ ബാഗിൽ. ഏതാ വരിക? ഏതാ വരിക? ഫിയാണ് ഇവിടെ വരിക അല്ലെ. പിന്നെ ഫരിഹത്ത് ഉമ്മി, ഫരിഹത്ത് ഉമ്മി, ഉമ്മ സന്തോഷമായി. ബിൽ അൽ ഹദിയ, എന്ത് കാരണം? ബിൽ ഹദിയ, ബിൽ ഹദിയ, ബിൽ ഹദിയ, സമ്മാനം കൊണ്ട് സന്തോഷിയായി. യതസദ്ദഖു സഈദുൻ, യതസദ്ദഖു സഈദ്, സഈദ് എന്താണ്? സദക്ക കൊടുത്തു. അൽ ഫുഖറ, ആർക്ക്? ആർക്ക്? നമ്മുടെ ഫക്കീറുകൾക്ക്. ഇവിടെ യതസദ്ദഖുവിൻ്റെ കൂടെ തസദ്ദഖ അല എന്ന പറയൽ, അപ്പോൾ ഇവിടെ അലയാണ് വെക്കുക. അപ്പം നിങ്ങൾ ലീവ് വെച്ചാലും പോരെ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, പക്ഷെ ഇവിടെ അലയാണ് വരിക കേട്ടോ. പിന്നെ നോക്കൂ, തുഹഫദുൽ അതഈമത്തു, തുഹഫദുൽ അതഈമ, ഭക്ഷണം സൂക്ഷിക്കുന്നു. സല്ലാജ, എവിടെ? ഫ്രിഡ്ജിൽ എന്നല്ലേ പറയണ്ടേ, ഫ്രിഡ്ജാണ് സല്ലാജ. അപ്പോ അത് വരിക ഫീയാണ് വരിക. പിന്നെ യദഉൽ ഖുറാബു ഉശഹു, കാക്ക കൂട് വെക്കുന്നു. ഡേഷസജറ, മരത്തിന്റെ മുകളിൽ. അപ്പൊ ആലയാണ് വരിക. പിന്നെ ദഹബ നജീബ്, നജീബ് പോയി. സൂഖ്, അങ്ങാടി അല്ലെ, അങ്ങാടിയിലേക്ക്, അതിനത് ഇലയാണ്. പിന്നെ അജാത്ത് ഫാത്തിമ, ഫാത്തിമ മടങ്ങി സ്കൂളിൽ നിന്ന് അല്ലെ, സ്കൂളിൽ നിന്ന്. അൽ ബൈത്തു ബഈദുൻ, വീട് അകലെയാണ്. അൽ മസ്ജിദ്, പള്ളിയിൽ നിന്ന് അല്ലെ, പള്ളിയിൽ നിന്ന്. അപ്പൊ വീണ്ടും മിന്നാണ് ഇവിടെ വരിക. ഇവിടെയല്ലേ മക്കളെ, ഇനിയും ഉണ്ട് നോക്കൂ. ജലസൽ ഉസ്ഫൂർ, കിളി ഇരുന്നു. അപ്പോ മരത്തിന്റെ മുകളിൽ. അപ്പൊ നിങ്ങൾ കണ്ടെത്തണം ഫി ആണോ ബി ആണോ അലയാണോ, ഇത് നിങ്ങൾ സ്വന്തം ചെയ്യണം കേട്ടോ. യഈഷുൽ അസദു, സിംഹം ജീവിക്കുന്നു. അൽ ഖാബ, കാട്ടിൽ നല്ല വരിക. അപ്പൊ മിന്നാണോ ഫി ആണോ ഇലയാണോ. സാഫർത്തു, ഞാൻ യാത്ര ചെയ്തു. ആ മക്ക, മക്കയിലേക്ക് എന്നല്ലേ. ഇപ്പൊ ഇല അല ഏതാ ചെയ്ത? തഖറഉ ത്വാലിബത്തു അദ്ദറസ്, വിദ്യാർത്ഥി പാഠം വായിക്കുന്നു. അല മിൻ ഇല, പുസ്തകത്തിൽ നിന്ന് എന്നാ വരിക അല്ലേ, അതിവിടെ എഴുതുക.
വലാത്തിൽ ഉമ്മു അത്വാമ, ഉമ്മ ഭക്ഷണം വെച്ചു അത്വാബില മേശയുടെ മുകളിൽ എന്നാണ്. അതിനെ പറ്റിയതും എഴുതുക. അപ്പൊ എത്രയാണ് ഇതിൽ നിങ്ങൾക്ക് ആക്ടിവിറ്റി ആയിട്ട് തരാനുള്ളത്? ചെയ്യില്ലേ? ഓക്കെ, ഇനി നമ്മൾ നഹ്നു നദ്ഖുൽ ഇലാ സഫഹത്തി അത്താസിയ അഷറ. അത്താസിയ അഷറക്കം 19 അല്ലേ. അതിൽ ഹുനാക് ഹുനാക ഹിവാർ ബൈന മൻ ബൈന അഷത്തുല വഖത്രത്തുൽ മാ. ഹദിഹി ഹിയ ഖിസ്സത്തുൻ ലി അഷത്തുല വഖത്രത്തുൽ മാ. വ ഇസ്മു ദറസ് ഹുനാ മാദ? സമാഉൻ മുംതിറ. സമാഉൻ മുംതിറ, മാ ഹുവ സമാ? അസ്സമാ മാദ? സമാ ആകാശം അല്ലേ. മുംതിറ മുംതിറ, ഹൽ സമയത്തും കലിമത്ത് മതർ മതർ മത മതർ. നഹ്നു ഫി മത ഫി മൗസം അൽ മതർ, നമ്മളിപ്പോ മഴക്കാലത്താണ് അല്ലേ. മഴക്കാലം അതാണ് മതർ എന്ന് വെച്ചാൽ മഴ. മുംതിറ, മഴ പെയ്യുന്ന ആകാശം, മഴ പെയ്യുന്ന ആകാശം അല്ലേ. ഫഹുനാക് ഹുനാക മൻ മൻ ഹാദിഹി ഹാദിഹി ഹിയ ഷത്തില ഷത്തില മത ഗർസ് ഗർസ് ചെടി അല്ലെ. അഷത്തില അഷത്തില കൈഫ യകൂൻ ഷത്തില ഹുനാക് അഷത്തില അന്നഹു അന്നഹു ദബുലത് ദബുലത് മാദ ദബുല ദബുല എന്ന് വെച്ചാൽ വാടീന അല്ലെ. ഹാദിഹി ഷത്തില ഹിയ ദബുലത് ലിമാദ ദബുലത്, എന്തായിരിക്കും എന്തായിരിക്കും അത് വാടിയിരിക്കുന്നത്? ലിമാദ അന്നഹു അന്നഹ ലം യഹ്സുൽ ലം തഹ്സുൽ അലൽ മാ ഔ ലം തഹ്സുൽ അൽ മതർ മിനസ്സമാ. നമ്മൾ അതിന് ആകാശത്ത് നിന്ന് വെള്ളം കിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ, അല്ലെങ്കിൽ മത്തർ കിട്ടിയിട്ടുണ്ടാവില്ല. ഫഹു ഫഹിയ ദബുലത്സ്, അപ്പോൾ അതെന്തായി? ദബുലത്സ്, അത് വാടിയിരിക്കുകയാണ്. മനസ്സിലായോ? ഫഖാലത്ത് ഷത്തില, നേരം ഷത്തില പറയുകയാണ്, യാ റബ്ബ് യാ റബ്ബ് അന തഅബ ജിദ്ദൻ മാ ഹസൽതു അലാ ഖത്രതി മാഇൻ മുൻദു അയ്യാം അറാ സഹാബൻ ഫി സമാ സയംതിർ അറാ സഹാബൻ ഫി സമാ സയംതിർ. എന്താ പറയുന്നത്? യാ റബ്ബ് റബ്ബേ അന തഅബ ജിദ്ദൻ അന തഅബ ഞാൻ തഅബയാണ്. തഅബ എന്ന് വെച്ചാൽ ക്ഷീണിച്ചു. ലിമാദ ലിമാദ ലം തഹ്സുൽ ലം തഹ്സുൽ അലാ ഖത്രതി മാഇൻ മുൻദു അയ്യാം. അതാ പറയണേ, മാ ഹസൽതു അലാ, എനിക്ക് കിട്ടിയിട്ടില്ല. അലാ ഖത്രതി മാഇൻ വെള്ളത്തുള്ളി, മുൻദു അയ്യാം ദിവസങ്ങളായിട്ട് എനിക്ക് വെള്ളം കിട്ടിയിട്ടില്ല. അറാ സഹാബൻ, പക്ഷെ അറാ ഐ സി ഞാൻ കാണുന്നു, സഹാബൻ മാ ഹുവ സഹാബ് അസ്സഹാബ് സബബുൽ മതർ സഹാബ് എന്താണ്? മേഘം, മേഘമാണ് മഴയ്ക്ക് കാരണമാകുന്നത് അല്ലെ. സഹാബ് കാണുന്നുണ്ട് മേഘം. ഫിസ്സമാ അസ്സഹാബു ഐന ഫിസ്സമാ, ആകാശത്തിലാണ് സഹാബ് ഉള്ളത്. സയുംതിർ, ഓ മഴ പെയ്യുമായിരിക്കും, മഴ പെയ്യുമായിരിക്കും. അപ്പോ ഹുനാക് വെള്ളത്തുള്ളി വന്ന് ചോദിച്ചു, മാദ അസാബക് മാദ അസാബക്, എന്ത് പറ്റി എന്ത് പറ്റി കുട്ടാ? മാദ അസാബക്കി, എന്താ പറ്റിയത്? അറാക്കി താഴ്ബ, നീ നല്ല ക്ഷീണിതയാണല്ലോ എന്ന്. മൻ കാല കാല കാലത്ത് ഖത്രത്തുൽ മാ, വെള്ളത്തുള്ളി പറഞ്ഞു. അപ്പൊ ഷത്തുല വീണ്ടും പറയുകയാണ്, എന്ത്? ഉഖ്തി ഉഖ്തി, ഓ മൈ സിസ്റ്റർ, എന്റെ സഹോദരി. അന ആത്തിഷ അന ആത്തിഷ, ഞാൻ ആരാണ്? ആത്തിഷ അല്ല മഹ്സുൽ അൽമാ, എനിക്ക് വെള്ളം കിട്ടിയിട്ടില്ല. ഞാൻ ആത്തിഷയാണ്, ദാഹാർത്ഥയാണ്, ഞാൻ ദാഹിച്ചിരിക്കുകയാണ്. ലം യസ്ഖീനി അഹദും, എന്നെ ആരും കുടിപ്പിച്ചിട്ടില്ല എന്ന് വെച്ചാ എനിക്ക് വെള്ളം കിട്ടിയില്ല. മഹ്സുൽ അലൽമാ, എനിക്ക് വെള്ളം കിട്ടിയിട്ടില്ല എന്ന്. മൻ കാലത്ത് കാലത്ത് ഇഷത്തില ഇഷത്തില പറഞ്ഞു. ഫഹുനാഖ് ജാ അൽ ഖത്ലതു ബി
കൂബി മിനൽ മാ, ഇവിടെ നമ്മുടെ അൽഖത്ര ഒരു ക്ലാസ്സിൽ കുറച്ച് വെള്ളം കൊണ്ടുവന്നു അല്ലേ, ക്ലാസ്സിൽ വെള്ളം കൊണ്ടുവരൂ ഉത്ര. ആ ഇതൊരു കഥയാണ് അല്ലേ, കഥയിൽ ചോദ്യമില്ല. ലാ സുആല ഫിൽ ഖിസ്, ഇതൊരു കഥയാണ്. അപ്പോ മൻ ഖാലത് ഖത്രത്തുൽ മാ ലാ തഹ്സനി, ലാ തഹ്സനി, നമ്മള് വിഷമിക്കണവരോട് പറയേണ്ട വാക്കാണത് അല്ലേ. ക്ലാസ്സിൽ ആരെങ്കിലും വിഷമിച്ചിരിക്കാൻ അവരോട് പറയണം ലാ തഹ്സൻ, ബോയോടാണെങ്കിൽ ലാ തഹ്സൻ എന്ന് പറയണം, ഗേളിനോടാണെങ്കിൽ ലാ തഹ്സനി. ഹാദിഹി ഹിയ ശത്തില ഹിയ മുഅന്നസ്, അവളൊരു മുഅന്നസ് ഗേൾ, അതുകൊണ്ടാ ലാ തഹ്സനി എന്ന് പറഞ്ഞത്. നീ വിഷമിക്കണ്ട, ഇഷ്റബി വഫ്റഹി, ഇഷ്റബ് ഹാദൽമ, നീ വെള്ളം കുടിക്ക്. എന്താ പറഞ്ഞത്, എന്താ ഇത് സംഭവിച്ചിട്ടുണ്ടാവുക? ആ അന്നഹു അന്നഹുനാഖ് നസലൽ മതർ, വെള്ളം മഴ പെയ്തിട്ടുണ്ടാവും അല്ലേ. ക്ലാസ്സിൽ കൊണ്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നസലൽ മതർ, നസല മാതാ നസല, ഈ ഇറങ്ങി അല്ലെങ്കിൽ അൽ മതർ, മഴ പെയ്തു. നസലൽ മതർ, മഴ പെയ്തു. ഇഷ്റബി, നീ കുടിച്ചോ. വഫ്റഹി, നീ സന്തോഷമായിക്കോ എന്ന് പറഞ്ഞു. അപ്പോ അന്ന മാതാ ഹദസത് ഹുനാക്ക്, ഹുനാക്ക്, ഹുനാക്ക് മാതാ അൽ അഷത്ലത്, അഷത്ലത് കത് സ്വാറത്, കത് സ്വാറത് നഷീതൻ, നഷീത അല്ലേ, അവരെന്തായി മുൻ ഐഷത്തൻ അല്ലേ, അവര് അവർ നല്ല ഉന്മേഷമായി വെള്ളം വന്നപ്പോൾ അല്ലേ. അന്നഹ ഇന്ദമ നസലൽ മതർ നഷതത്, നഷതത് അഷത്തല, അഷത്തല എന്തായി നല്ല ഉത്സാഹം, നല്ല ആക്റ്റീവായി അല്ലേ. ഫഖാലത്ത് ഇഷത്തല, അന്നേരം ഷത്തല പറഞ്ഞു എന്ത്, അൽഹംദുലില്ലാ. മാതാ ഖാലത്, അൽഹംദുലില്ലാ, ദഹബ ആതിഷി, എന്റെ ദാഹം പോയി. വബ്തല്ലത്, നനഞ്ഞു. ജുദൂർ, ജുസുർ, ജുസുറിൻ ജമ്മ ജുസുർ, മാതാ എന്റെ വേരുകൾ നനഞ്ഞു എന്ന്. മൻ ഖാലത്, ഖാലത്തി, ഖാലത് അഷത്തല, ഖാലത്തി അഷത്തല. ഫ കൈഫ ഖാലത് അഷത്തല അൽഹംദുലില്ലാ, എപ്പോഴാ പറഞ്ഞത്? അതിന്റെ വേരുകൾ നനഞ്ഞപ്പോ. ഫഹിം നാ അല്ലെ. അപ്പൊ ഇവിടെ ഇവർ തമ്മിലുള്ള ഈ സംസാരം നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ. ഫഹുനാഖ്, ഹുഹുനാഖ്, ഇതിന് ശേഷം നമ്മുടെ ഷത്തില എന്ത് ചെയ്തറിയോ, ഷത്തില തൻ്റെ തനിക്ക് ആ ഉന്മേഷം കിട്ടിയ കഥ ഇങ്ങനെ ഒന്ന് പറയുകയാണ്, ഒരു കുറിപ്പായിട്ട് പറയുകയാണ്. എങ്ങനെയാ അത് നോക്കൂ. നുക്കമ്മിൽ, നുക്മിൽ അൽ മുദക്കിറ ദാതിയ, തന്റെ പേഴ്സണൽ നോട്ട്. പേഴ്സണൽ നോട്ട് എന്ന് പറഞ്ഞാല് ഇവിടെ തന്റെ കഥ ആര് പറയുകയാണ്, ഷത്തില പറയുന്നതായിട്ടാണ്. അപ്പൊ ഷത്തില അത് പറഞ്ഞപ്പോ കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ വിട്ടുപോയി, ആ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സഹാബ് എന്താണ് അറിയാലോ മക്കൾക്ക്, നേരത്തെ പറഞ്ഞല്ലോ ഞാൻ, മേഘം. ഷരിപ്തു, ഞാൻ കുടിച്ചു എന്നാണ്. എന്താണ് ഞാൻ കുടിച്ചു? നസല മാതാ നസല, ഇറങ്ങി. മാതാ നസലത്ത് എന്താണ് ഇറങ്ങിയത്? മത്തർ അല്ലേ, മത്തർ ഇറങ്ങി എന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഫർഹാന, ഫർഹാന, ഞാൻ സന്തോഷവതി. തഴബ ക്ഷീണിത, ഫർഹാന സന്തോഷവതി. തഴബ ക്ഷീണിത, ക്ഷീണിത അല്ലേ. അപ്പൊ ഈ വാക്കുകളാണ് നമ്മൾ എവിടെ വരേണ്ടത്, ഇതില് വരേണ്ടത്. ഓക്കെ, നമുക്കത് എങ്ങനെ എഴുതാൻ നോക്കിയാലോ. എങ്ങനെ എഴുതും? ഫഹുനാഖ് മാതാ ഖാലത് ഫിൽ അൽ അഷ്യത്തില ഫിൽ മുദക്കിറ ദാതിയ കുന്തു, കുന്തു മൻ, മൻ കുന്തു, ഞാനായിരുന്നു എന്നാണ്. ഞാനായിരുന്നു മൻ അഷ്യത്തില, മുന്തു അയ്യാം, കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ആരായിരുന്നു, ആരായിരുന്നു എന്നാ പറഞ്ഞ നേരത്തെ കഥയില്. അഷ്യത്തില, അഷ്യത്തില തുഹിയ താഴ്ബ അല്ലേ, താഴ്ബായിരുന്നു. ആ താഴ്ബ എന്നുള്ള വാക്ക് ഇവിടെ ഇല്ലേ, ഉണ്ട്. അപ്പൊ ഈ താഴ്ബ എവിടെ വരും? ഇവിടെ വരണം. ഫഹിംതും നാ മാ സഖാനി അഹദുൻ, എന്നെ ആരും എന്ത് ചെയ്തില്ല, എന്നെ ആരും വെള്ളം കുടിപ്പിച്ചില്ല. അങ്ങനെ റഅയ്തു ഡാഷ് വിസ്സമ, ആകാശത്ത് ഞാൻ എന്തോ കണ്ടു. എന്ത് കണ്ടിട്ടുണ്ടാകും? അത് പറഞ്ഞല്ലോ മുകളില് അല്ലേ, മേഘം. മേഘത്തിനൊരു വാക്ക് ഞാൻ ഇവിടെ പറഞ്ഞു അല്ലേ, ഏതാന്ന് പറഞ്ഞില്ലേ, അതിവിടെ എഴുതണം മക്കള്. മനസ്സിലായോ ഞാൻ പറയുന്നില്ലേ, എല്ലാം ഞാൻ പറഞ്ഞാൽ മക്കൾക്ക് ഒന്നും പഠിക്കാൻ പറ്റില്ല കേട്ടോ.
അപ്പോ റഅയ്തു ഡാഷ് ഫിസ്സമാ, മേഘം, മേഘത്തിനുള്ള വാക്ക് ഞാനിവിടെ പറഞ്ഞു. വീഡിയോ മുഴുവൻ കണ്ടാൽ അത് കിട്ടുള്ളൂ. നിങ്ങൾ ഈ വീഡിയോ മാത്രം ചിലപ്പോൾ എടുത്ത് നോക്കിയിട്ട് ഇതിന്റെ ഉത്തരം ഇവിടെ ഉണ്ടോ എന്ന് നോക്കിയാൽ കിട്ടില്ല കേട്ടോ. വീഡിയോ മുഴുവൻ കണ്ടാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഓക്കെ. മസാ അൽ യൗ, മസാ അൽ യൗ, അന്നേ ദിവസം വൈകുന്നേരം. അൽ മത്തർ ഡാഷ് അൽ മത്തർ, മഴ ഇറങ്ങി അല്ലേ. ഇറങ്ങി എന്നുള്ളതിന് ഞാൻ ഒരു വാക്ക് ഇതിൽ പറഞ്ഞല്ലോ, ഏതാണ് അല്ലേ? നസല, നസല അൽ മത്തർ എന്നാണ് ഇവിടെ വരിക. പിന്നെ ഡാഷ് വർത്തവൈത്തു, ഡാഷ് വർത്തവൈത്തു, ഇർത്തവൈത്തു മഴ, ഇർത്തവൈത്തു ഞാൻ ദാഹം ശമിപ്പിച്ചു എന്നാണ്. അപ്പൊ എപ്പോഴാ ദാഹം ശമിക്കുക? ഞാൻ കുടിക്കുമ്പോ, ഞാൻ കുടിച്ചു എന്നുള്ളതിനൊരു വാക്കോട് പറഞ്ഞല്ലോ, ഏതായിരുന്നു, ഏതായിരുന്നു? ആ ഷെരിപ്തു, ഷെരിപ്തു വർത്തവൈത്തു. വഖുൽതു അൽഹംദുലില്ലാഹി അനൽ യൗം, ഇപ്പൊ ഞാൻ ആരാണ്? ഡാഷ് ജിദ്ദ, ഞാൻ വളരെയേറെ ആ വാക്ക് ഇതിലുണ്ട് അല്ലേ. അത് മക്കള് ഇവിടെ കണ്ടെത്തിയത് ഓക്കെ അല്ലേ. വീഡിയോ മുഴുവൻ കാണണം, എന്നാലും നിങ്ങൾക്കത് മുഴുവനായിട്ട് മനസ്സിലാക്കാൻ കഴിയുള്ളൂ കേട്ടോ മക്കളെ, ഇൻഷാല്ലാ. അപ്പൊ ഇതാണ് ഇതിൽ ചെയ്യാനുള്ള ആക്ടിവിറ്റി, അത് മക്കൾ ചെയ്യണം. ഓക്കെ. ഹുനാക് ഫിൽ ഹാഖീർ, ഹുനാക് ലാ അൽ കലിമാത്ത് ലാ തുസ്രിഫ് ഫിൽ മാ വ ഇൻ കുൻത അലാ നഹ്രിൻ ജാർ, ലാ തുസ്രിഫ് ഫിൽ മാ വ ഇൻ കുൻത അലാ നഹ്രിൻ ജാർ. മദ ഫഹിംതും അന അഅയുദുക്കും ഫീദിയ, ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ശ്രദ്ധിച്ചോടോ മക്കളാ. هناك هناك الولد ماذا يغسل سيارته ولا വെള്ളം കളയാണ്, കാറ് കഴി, കാറ് കഴുകിയിട്ട് വെള്ളം കളയാണ്. പാടുന്ന എന്താ? لا تسرف في الماء وان كنت على نهر جار. لا, നിങ്ങൾ വെള്ളം പാഴാക്കരുത്. അത് ഒഴുകുന്ന നദിയാണെങ്കിൽ പോലും, ഒഴുകുന്ന നദി ധാരാളം വെള്ളമുണ്ട് അല്ലേ എന്ന് കരുതി നമ്മൾ വെള്ളം അധികം എടുത്ത് ഉപയോഗിക്കാൻ പാടോ? ഇല്ല എന്നാ അല്ലേ. അതാണ് ഈ പാട്ടിൽ പറയുന്നത്. ഇവിടെ ഈ കുട്ടി കുളിക്കാൻ വരണം അല്ലേ, അപ്പോഴും എന്ത് ചെയ്യണേ പാട്ടാ ലാ തുസ്രിഫ് ഫിൽ മാ. ലാ തുസ്രിഫ് എന്ന് വെച്ചാ വെള്ളം പാഴാക്കരുത് എന്നാണ്. ലാ തുസ്രിഫ് ഫിൽ മാ. ഓക്കെ, അതാണ് അതിന്റെ വീഡിയോ. ഇപ്പൊ നോക്കൂ, ഇതിലെന്താ പറയണേ? ലാ തുസ്രിഫ് ഫിൽ മാ, വെള്ളത്തിൽ നിങ്ങൾ ധൂർത്ത് കാണിക്കരുത്. ഹദാ ഖൗലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖൗലു റസൂലിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയുടെ ഒരു വാചകമാണത്. ഇൻ കുൻത അലാ നഹ്രിൻ ജാർ, നിങ്ങൾ ഒഴുകുന്ന നദിയാണെങ്കിൽ പോലും വെള്ളത്തിൽ ധൂർത്ത് കാണിക്കരുത് എന്നാണ്. ഓക്കെ, വേറൊരു വീഡിയോ ഉണ്ട്, മാവ് പാടുന്ന അല്ലേ. ഓക്കെ, ഇതിന്റെ ഈ വീഡിയോ ലിങ്ക് ഞാൻ എന്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. മുഴുവൻ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കോപ്പിറൈറ്റ് പ്രശ്നം വരും, അതുകൊണ്ട് മുഴുവൻ പ്ലേ ചെയ്യുന്നില്ല. ഓക്കെ, ഇൻഷാല്ലാ. അപ്പൊ എത്രയാണ് വെള്ളത്തിന്റെ ഉപയോഗം? നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് യൂസ് ചെയ്യുന്നു, വീട്ടിലായാലും മറ്റു കാര്യങ്ങളിലായാലും അല്ലേ. ഫലൈന അല്ലാനു സിരിഫ് അൽമാ, നമ്മൾ വെള്ളം പാഴാക്കരുത്. അപ്പോ ലാത്തു സിരിഫ് അൽമാ, വെള്ളം പാഴാക്കരുത് എന്ന ഒരു മെസ്സേജ് കൂടി നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.